ചില രാജീവ്. ഞാനിപ്പോൾ കാണാൻ പോകുന്നത് ചേർത്തലയിലെ ഒരു ആനപ്പാപ്പനെയാണ്. ആനപ്രേമികൾക്ക് സുപരിചിതനാണ് ബബ്ലു എന്ന ആനപ്പാപ്പൻ. ബബ്ലു ഇപ്പോൾ ഭാരത് വിനോദ് എന്ന ആനയുടെ ആനപ്പാപ്പനാണ്. അവൻ ഇന്ന് നീരുകാലമാണ്, അതിന്റെ തിരക്കിലാണ് ബബ്ലു. മാറിയിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. ആന പ്രേമം ചെറുപ്പം പോലും ഉണ്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 18-ാമത്തെ വയസ്സിലാണ് ഞാൻ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ആദ്യം സന്തോഷിനെ കൊടുത്തത് ഇപ്പോ 7-ാമത്തെ വർഷം. എന്റെ ഈ വരവ് ആനയെ കുറിച്ച് മാത്രം അറിയാനല്ല, ബബ്ലുവിന്റെ സംഗീതത്തെ കുറിച്ച് അറിയാനാണ്. 7-ാം ക്ലാസ് വെച്ചാണ് എനിക്ക് ഈ ആഗ്രഹം തോന്നുന്നത്. ഞാൻ പുതിയ അമ്മയെ കുറിച്ച് ഒരു സ്തുതിപ്പ് എന്നെ കൊണ്ട് പാടണമെന്ന്. പക്ഷെ അത് ഇന്നത് നടക്കുമെന്നൊന്നും അന്ന് വിചാരിച്ചൊന്നുമല്ല. അന്ന് അച്ഛന്റെ അമ്മയുടെ കൂടെ നാമം ചൊല്ലലും കാര്യങ്ങളും അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഇന്ന് പോയിക്കൊണ്ട് ഒരു ആഗ്രഹമായിരുന്നു. പുതിയ അമ്മേനെ കുറിച്ച്, ഞങ്ങളുടെ ദേവിയമ്മേനെ കുറിച്ച് ഒരു പാട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം ഞാൻ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതണമെന്നൊരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ ആഗ്രഹം. പിന്നെ വളർന്നു 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 പിന്നെ ഓരോ അമ്പലങ്ങളിലും നമ്മൾ ആനയായിട്ട് പോകുമ്പോഴും ഏകദേശം കേരളത്തിലെ ഒട്ടുമിക്ക അമ്പലങ്ങളിലും പോയിട്ടുണ്ട്, പോവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ അതും ഇതും കൂടെ എല്ലാം കൂടെ കൂടി മനസ്സിൽ ഒരു ചെറിയൊരു വരി. അത് നമ്മള് സാധാരണ സംഗീതം പഠിച്ചിട്ട് സംഗീതം ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ഇത് ചെയ്ത്. എന്നെ ഞാൻ എന്റെ അമ്മേനെ എങ്ങനെ ഭക്തി, എന്റെ മനസ്സിൽ എന്താണ് ഭക്തിയുള്ളത് അതാണ് ഞാൻ ഇത്. അതിൻ്റെ അകത്ത് തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ട്, സാധാരണ ഒരു ഒരു പാട്ട് തന്നെയാണ്. എന്റെ മനസ്സിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ അത് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അതിന് ഇപ്പോൾ ഏകദേശം ഒരു 17 വർഷത്തോളം ആയിട്ടുണ്ടോന്ന് തോന്നുന്നു കാര്യം ഞാൻ ഈ പാട്ടിന്റെ തുടക്കം ഇട്ടിട്ട് പൂർത്തീകരിക്കാൻ. ഇപ്പൊ അങ്ങനെ അത്ര ആയിട്ടുണ്ടാകണം, 17 വർഷത്തോളം ആയിട്ടുണ്ട്. ഓരോ അമ്പലങ്ങളിൽ ആനയായിട്ട് പോകുമ്പോഴും ഓരോ അമ്പലപ്പുറമ്പിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴും മനസ്സിലതുണ്ട്, അങ്ങനെയുള്ളൊരു ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിങ്ങനെ സമയം കിട്ടിയപ്പോൾ ചെറിയ ചെറിയ പേപ്പറുകളൊക്കെ എഴുതി പിന്നെ മനസ്സിൽ തന്നെ കാണാപ്പാടാക്കി 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ആരോട് സജഷൻ ഒന്നും ചോദിച്ചൊന്നുമില്ല, കാര്യം ഞാൻ അമ്മയ്ക്ക് നടക്കുന്ന ഒരു വഴിപാടായിരുന്നു. അല്ലാതെ എനിക്ക് വേറെ ഒരു ചിന്തയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ അമ്മ കൊടുക്കുമെന്നായിരുന്നുള്ളൊരു ആദ്യത്തെ ഒരു. പിന്നെ ഭഗവാൻ ദേവിയമ്മ അനുഗ്രഹിച്ചിട്ട് കഴിഞ്ഞ ദിവസം എല്ലാവരും സപ്താഹത്തിന്റെ ഒന്ന് എനിക്ക് ആ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് ഞാൻ കാണുന്നത്. ഉഴുവയിൽ വാഴും ജഗദീശ്വരി, നിന്റെ തിരുനാമം കേട്ടു ഞാൻ ഉണർന്നു. കാര്യം അമ്പലത്തിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ വീട്. അപ്പൊ ഇവിടെ രാവിലെ ഈ അമ്പലത്തില് ഇത് കേട്ടോണ്ടാണ് നമ്മൾ എണീക്കുന്നത്. അപ്പൊ അന്നേ തുടങ്ങിയാണ് ആ വരി, നമ്മളത് മാറ്റിയിട്ടില്ല ഇതുവരെ. ഉഴുവയിൽ വാഴും ജഗദീശ്വരി, നിന്റെ തിരുനാമം കേട്ടു ഞാൻ ഉണർന്നു. അറിവിന്റെ നീറ കൂടെ മായൊരു ദേവത, ദീപപ്രഭയിൽ വാഴുമമ്മേ ദേവി, ഉഴുവയിൽ വാഴും ജഗദീശ്വരി, നിന്റെ തിരുനാമം കേട്ടു ഞാൻ ഉണർന്നു. എന്നെ എന്റെ കുറവുകളൊക്കെ അനുസരിച്ച് എന്റെ നാട്ടുകാർ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നന്നായിട്ട്, കാര്യം അവരെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. കാര്യം ആരും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഈ ആനയും കൊണ്ട് നടക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു അമ്മയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇത്ര ഭക്തി ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അറിയാവുന്ന ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ അതിൽ അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യം ഇങ്ങനെ എഴുതിയപ്പോ ഈ ട്യൂണല്ല, വേറെ ട്യൂണാണ്. അപ്പൊ പറഞ്ഞ് വേറൊരു പാട്ടിന്റെ ട്യൂണുമായിട്ട് ഇതിന് സാമ്യമുണ്ട്, ആ ടൂണിൽ നിന്ന് മാറ്റിയിട്ട് ഇന്ന കഴിയണ പോലെ ഒന്നും ശ്രമിച്ചു നോക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് വേണ്ടത്. സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് വാസന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം, അതായത് ഉഴുവക്കരയിലെ ഊരിന്റെ ഉടയോൻ എന്ന പട്ടം കിട്ടിയ കുടുംബമാണ് ഞങ്ങൾ. അതായത് ഊരുടെ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അച്ഛന്റെ അച്ഛൻ എന്ന് പറഞ്ഞ
അവിടുത്തെ ജ്യോത്സ്യരായിരുന്നു. പിന്നെ ഗന്ധർവൻ പാട്ട്, അച്ഛനപ്പൂമാരായിട്ട് ഗന്ധർവൻ പാട്ട് പാടുന്ന കുടുംബത്തിന്. അപ്പൊ ഞാനും ചെറുപ്പത്തിലും ചേർന്നു എല്ലാരും ഗന്ധർവൻ പാട്ട് പോയി പാടാനും കേൾക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പോണില്ല കേട്ടോ, ഇപ്പൊ ഒരു 10-17 കൊല്ലമായിട്ട് ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ആ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ കൊതി അങ്ങനെ പോയിട്ടുണ്ട്, അതേ ഉള്ളു ഇതായിട്ട്. ഒരു പരിപാട് ചന്ദന പൂമല കാവിൽ വസിക്കുന്ന ഇന്ദ്രനീലാപയോന്നേ ചന്ദന പൂമല കാവിൽ വസിക്കുന്ന നമ്മള് തൃശ്ശൂരാണ് സത്യം പറഞ്ഞ ഉത്സവങ്ങളുടെ നാടെന്ന് പറഞ്ഞ തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ആനകളുള്ളത് എനിക്ക് തൃശ്ശൂരാണ് തോന്നുന്നു. പക്ഷെ കുറെ കാലഘട്ടമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആനപ്പാപ്പന്മാരുണ്ടാകുന്നത് ചേർത്തലയിൽ നിന്നാണ്. എന്താണ് അങ്ങനെ? പണ്ട് ഓണക്കൂറായിരുന്നു, ഓണക്കൂറിലെ ആനക്കാരെന്ന് പറയുമ്പോൾ ഒരു സപ്ലിമെന്ററി ഒക്കെ മലയാള മനോരമയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആലപ്പുഴയില്, ആലപ്പുഴയല്ല ഒരുമാതിരിപ്പെട്ടതില് ചേർത്തല കരപ്പുറത്തുള്ള ആണ് ആൾക്കാർ കൂടുതൽ. അതായത് ഇപ്പോഴത്തെ പിള്ളേർ സെറ്റ് മൊത്തം ചേർത്തലയിലുള്ള പിള്ളേരാണ്. നിങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്ത ആനപ്പന്മാരുണ്ടാവല്ലേ? അമ്പലങ്ങളിൽ അടുത്ത് താമസിക്കുന്നു, അമ്പലങ്ങളിലേക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു, ആനകളെ ഡെയിലി കാണുന്നു, ആനയോട് ഇഷ്ടം തോന്നുന്നു. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഒരു ആനപ്പാപ്പാനും തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്പയർ ചെയ്ത് കാണും. തീർച്ചയായിട്ടും ആ ഇൻസ്പിറേഷന്റെ പുറത്തല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതാരാണ്? അത് നമ്മുടെ ഞങ്ങളെ ചേർത്തലയിലെ പുതിയ കാവില ആദ്യത്തെ ആനക്കാരൻ എന്ന് പറഞ്ഞ അരുൺ പണിക്കർ എന്നാണ്. സീനിയർ ആയിട്ടുള്ള, ഏറ്റവും സീനിയർ ആയിട്ടുള്ള. കേട്ടോ, പിന്നെ ഞങ്ങളെ ഒരു ഒരു പ്രായക്കാർ വന്നു, പ്രായക്കാരോട് കമ്പനി കൂടാന്ന് പറഞ്ഞു. അങ്ങനെയാണ്. നിങ്ങളുടെ ഇപ്പൊ നിങ്ങളിപ്പം ചേർത്തലക്കാർ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ നിങ്ങൾ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ആദ്യം പേര് പറയുന്നത് സന്തോഷ് മാമ്പിയുടെ, മാമ്പിയെന്നല്ല ശരത്ത് വയലാർന്ന ആളെ പറയാറുണ്ട്. ആളെ കൂടുതലായിരുന്നു ഒത്തിരി നാളും. പിന്നെ ജയദേവുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഓരോ ആനപ്പപ്പന്മാർക്കും ആനയുള്ള സമീപന രീതി വ്യത്യസ്തമായിരിക്കുമല്ലോ, അതെന്താ അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പൊ നമ്മൾ ഒരാൾക്കാരെ കൂടുതൽ പഠിക്കുന്ന ശൈലി, അല്ലെങ്കിൽ ഒരാൾ ചെയ്യണ കണ്ടുപഠിക്കുന്ന ശൈലി, ഒരിക്കലും ആരും ട്യൂഷൻ ക്ലാസ് എടുത്ത് പഠിപ്പിക്കണമല്ല. നമ്മള് ആഗ്രഹപ്രകാരം മാത്രം നമ്മള് ഇഷ്ടം കൊണ്ടും ഇതിന്റെ ക്രൈസ് മൂത്തും പോയി പോയി ചേരണമാണ് ഇതിന്റെ അകത്ത്. നമ്മുടെ കൂടുതൽ ഭാഗ്യത്തിന് ഇപ്പൊ നല്ലൊരാളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ആണെങ്കിൽ അയാളുടെ ശൈലി ആയിരിക്കും നമ്മുടെ മനസ്സിൽ കൂടുതൽ തന്നെ. അത് കഴിഞ്ഞിട്ട് വേറൊരാളവിടെ പോയി നിൽക്കുമ്പോൾ ആളുടെ ശൈലി, അത് പല പല കാരണങ്ങളെ കൊണ്ടുവന്നു. ചിലവർ വർഷങ്ങളായിട്ട്, ചിലപ്പോൾ 20 വർഷം 21 വർഷം തൊട്ട് ആനയെ തന്നെ താമസിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ആനയ്ക്ക് നല്ല വിശ്വാസമായിരിക്കും. ചിലവർ വന്നു കയറി ഉണ്ടാവും, അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാവും. എന്നാലും ഒരു 90% ആൾക്കാരും മാക്സിമം ഈ ആനയെ നല്ല രീതിക്ക് കൊണ്ടുനടക്കാനുള്ള ഇതാണ് നമ്മുടെ നമുക്ക് ആദ്യം തന്നെ ക്ലാസ്. അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മള് ട്രെയിൻ ചെയ്ത് എടുത്തേക്കാം. ഞാൻ രാജ്യം ഇപ്പം ഭാരത് വിനോദിന് ഇപ്പം ഇതിന്റെ സമയമാണ്, മദപ്പാടിന്റെ സമയമാണ്, അപ്പൊ ട്രീറ്റ്മെന്റ് സമയമാണ്. അത് എത്ര നാളാണ് നിൽക്കുന്നത്? 3 മാസം നിൽക്കും. നമ്മൾ നവംബറിൽ ആദ്യം കെട്ടും, നവംബർ 1 കെട്ടും, അല്ല ദീപാവലി കഴിഞ്ഞിട്ട് കെട്ടും. അത് കഴിഞ്ഞിട്ട് 2.5-3 മാസം ജനുവരി ഒക്കെ ആകുമ്പോ. ഇതെല്ലാ വർഷവും? എല്ലാ വർഷവും, എല്ലാ കോമ്പനും. പിന്നെ ഈ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ആന ഇടയത്തില്ലേ? അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുന്നുള്ളൂ. ആനകളിടയോ? ഒരു മനുഷ്യന് വട്ട് വന്നതൊന്നും ഇല്ല, അല്ല അവന് ദേഷ്യം വന്നത് ഞാൻ അക്രമം കാണിക്കാം എന്ന മാതിരിയുള്ളതാണ് ഒരു 80%. അത് ഒരിക്കലും നമ്മൾക്ക് അറിയാൻ മേലാത്തവർക്ക് ഒരു ധാരണയാണ്. മതപ്പൊക്കെ ഒരു ആന വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞു, അവൻ മതം പൊട്ടിയെന്ന് പറയുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അതാ നമ്മള് മതം പൊട്ടി, ആന മതം പൊട്ടി, ഇതാണ് എപ്പോഴും പറയണത്. ചിലപ്പോ ആന ചുമ്മാ കിടന്ന് വട്ടം കറങ്ങി ചെയ്യുന്നുള്ളത്. ഇതിങ്ങൾ നമ്മളെക്കാളും പാവങ്ങളാണ്. ഒരു ബലൂൺ കണ്ടാ മതി ചിലപ്പോ ഓടിക്കളി, അത്ര പേടിയാണ്, അത്ര സൗമ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് കറങ്ങും. പിന്നെ ഇത്രയും വലിയൊരു ജീവി കിടന്ന് കറങ്ങാൻ നേരത്ത് യാദൃശ്യമായിട്ട് ആൾക്കാർ പറയും മതം പൊട്ടിയെന്ന് പറയുള്ളൂ. അത് അറിവില്ലായ്മയാണ് നമ്മളത്. ബബ്ലു ഇപ്പം ഒരു ഗാനം ബബ്ലുവിന്റെ പുറത്തിറങ്ങി, ഇപ്പൊ എല്ലാരും നമ്മളെ പുതിയകാവിലുള്ള ജനങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാകാം, കുറെ പേര് വാങ്ങിച്ചിട്ടുണ്ടാകാം, അത് കാണുന്നുണ്ടാകാം. ഇനി അടുത്തൊരു ഗാനം, അതെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, വരികളോ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടോ? എഴുതി തുടങ്ങിയ പുതിയ ഗാനം? ഓ ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, നമ്മൾ ബേസിക്കലി സംഗീതം പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
ചെയ്യാത്തൊരാളാണ്. പക്ഷെ എനിക്കിത് ഞങ്ങളുടെ പുതിയാവിൽ അമ്മയോടുള്ള തീർത്ഥാതിരാത്തൊരു ഭക്തി കൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്ന് തോന്നിയു. ആ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തി ഇത് ഇത് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, അമ്മ അത് സ്വീകരിച്ചു എന്നാണ് എന്റെ മനസ്സ് പറയണത്. എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത് എവിടെ വെച്ച് കഴിഞ്ഞു, ഇങ്ങനൊരു ഇതില്ല. വേറൊരു പാട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഒന്നാമത് നമ്മുടെ ജോലിയല്ല ഇത്. നമുക്ക് ഇപ്പൊ ഒഴിവ് സമയങ്ങളിൽ ഇച്ചിരി സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കണം, ഇതിന്റെ പുറകെ പോകണം. ഇപ്പൊ ഞങ്ങളുടെ ഉത്സവ സീസണിൽ നമ്മുടെ ചെറുക്കൻ ഓണായി തുടങ്ങി. അപ്പൊ ഇനി അതുപോലെ ഇപ്പൊ കൊറോണ ആയിട്ട് രണ്ടു മാസമായിട്ട് ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഇപ്പൊ പരിപാടിയൊന്നുമില്ല. പുതിയായിട്ട് ഇനി ഉത്സവങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി മാത്രം, കാര്യം ഒരു ആഗ്രഹം ആഗ്രഹമാണ്, അതാണ് ഒരു സമർപ്പണമായിട്ട് അമ്മയ്ക്ക് ഞാൻ കൊടുത്തതാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് നിവേദിച്ചതാണ്.